ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന മസാല ഫ്രഞ്ച് ഫ്രൈസാണ് അപ്പം ഇതിന് വേറെ വൺ ട്വന്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാക്കറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലാണ് മസാല മസാല ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം പിന്നെ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് അല്ലാട്ട് ഇത് കേർളി ടൈപ്പ് ഓഫ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് മസാല എന്തായാലും പൊട്ടിച്ചു അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാല്ലോ ഈ സീസണിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല സ്പൈസി ലുക്കാണ് ഇപ്പോൾ തരുന്നത് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എണ്ണയിലേക്ക് ഇട്ടു ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് മസാല ഒന്നും ഇല്ലാതെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു കേേളി ക്രിസ്പി ഫ്രൈസ് പോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മസാല അതിൻ്റെ പുറത്തേക്ക് ഇട്ടുണ്ടത് ഞാൻ പ്ലേറ്റിന് വരും ബൗളിലേക്ക് ഇടാൻ ഇടാനൊരു കാരണമുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഒരു ഷെയ്ക്ക് കൊടുക്കണം അപ്പോഴാണ് എല്ലാ ഫ്രൈസിലേക്ക് ഈ മസാല അങ്ങ് പിടിക്കത്തുള്ളൂ നിങ്ങൾക്ക് കാണാല്ലോ ഏതാണ്ട് മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മസാല ഇട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇടാം അപ്പോൾ ഞാൻ മസാലയൊന്നും ഇടാത്ത ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് ആദ്യം കഴിച്ചത് എക്സ്പെക്ട് ചെയ്തേലെ തന്നെ നല്ല ക്രിസ്പി നല്ല ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ആയിരുന്നത് ഇനി മസാല ഉള്ളവരണം കഴിച്ചു നോക്കാം അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ ലേസിൻ്റെ ഒക്കെ മസാല ഫ്ലേവറിൻ്റെ ടേസ്റ്റാണ് ഇതിന് കയറി വരുന്നത്